എന്നാൽ പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചർച്ചിനകത്ത് വർഷിപ്പ് ലീഡ് ചെയ്യുവാനായിട്ട് കയറി നിന്ന് മൈക്ക് എടുത്ത് പാടാൻ തുടങ്ങുമ്പോൾ കാറ്റ് മാത്രം പുറത്തേക്ക് വന്നു, ഒച്ച വന്നില്ല. ഹല്ലേലൂയ. കാറ്റ് മാത്രം പുറത്തേക്ക് വന്നു, ഒച്ച വന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുവാനായിട്ട് കർത്താവ് പറയാത്തത് കൊണ്ട് ഇന്നുള്ള ശബ്ദം കൊണ്ട് മുഴുവനുമായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാനാണ് എനിക്കിഷ്ടം. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ സ്തുതിക്കുക? ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവ സാക്ഷ്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ 2012 നവംബർ മാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നൊരു സമയമുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ് ഞങ്ങൾക്കുണ്ട്, പേര് ലെനോറ എന്നാണ്. നവംബർ മാസം 2012 നവംബർ മാസത്തിൽ ഞാനൊരു മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ മസ്കറ്റിലായിരുന്നു. ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഡിസംബർ മാസത്തിലായിരുന്നു കുഞ്ഞിൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞത്. പക്ഷേ നവംബർ 7 എൻ്റെ വൈഫിന് ശക്തമായ പനിയും ചുമയും എന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ സീരിയസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 9 രാവിലെ ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, മിഡിൽ ഈസ്റ്റിൽ ആരാധന നടക്കുന്ന ദിവസം. ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോയ സമയത്ത് ഞാൻ ചർച്ചിനകത്ത് ഇങ്ങനെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ റിംഗ് ചെയ്ത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു ചർച്ചിനകത്ത് ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങി അടുത്ത മീറ്റിങ്ങിന് വേണ്ടി അടുത്ത ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ കേട്ട വാർത്ത എങ്ങനെയായിരുന്നു? ഈ പനി അത് കുഞ്ഞിലേക്ക് വ്യാപരിച്ചിട്ട് കുഞ്ഞിന് അനക്കമില്ലാതായി. ഡോക്ടേഴ്സ് പല പ്രാവശ്യം അവർ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല. ഇത് കണ്ട് അവർ പല പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കി, എപ്പോഴൊന്നും ഹാർട്ട് ബീറ്റ് കിട്ടാതായി കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ വൈഫിൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് അകത്ത് ജീവനില്ല, അതുകൊണ്ട് അമ്മയുടെ ജീവനെങ്കിലും രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണം. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ കുറേ കളിക്കുവാനും അതുപോലെ കുഞ്ഞിന് വേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ബണ്ടിൽ നിറയാക്കി റൂമിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോയത്. അവിടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിച്ച പ്രതീക്ഷിച്ചിരുന്ന കുഞ്ഞിന് ഞങ്ങൾക്ക് ലഭിക്കത്തില്ല. ഞാൻ ഈ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുത്ത ഹാളിനകത്ത് എത്തിയിരുന്നു. ഞാൻ ആ കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കർത്താവിനെ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് നേരെ പുൽപ്പറ്റി കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, വേഗം തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വാക്ക് പോലും എനിക്കൊന്ന് പ്രാർത്ഥിക്കുവാനോ, എൻ്റെ കർത്താവെ ഇതൊന്ന് നോക്കിക്കോളണേ എന്നൊന്ന് പറയുവാൻ പോലും എനിക്കൊരു അവസരം ലഭിച്ചില്ല. അതിനു മുമ്പ് തന്നെ ആ കർത്താവിൻ്റെ ദാസം, തനിക്കറിയത്തില്ലായിരുന്നു, തനോടി വന്ന് എന്നെ പുൽപ്പറ്റിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇതുപോലൊരു ശക്തമായൊരു ദൈവജനം കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച എൻ്റെ ഹൃദയത്തിൽ കണ്ടു. ഞാനവിടെ എഴുന്നേറ്റ് നിന്നു. പ്രാർത്ഥിക്കുവാനൊന്നും എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല. ഞാൻ ഒരു നിമിഷം എൻ്റെ കർത്താവിൻ്റെ മുഖത്തെ കൊണ്ട് നോക്കി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമുക്കെല്ലാം പരിധികളുണ്ട്, നമുക്കെല്ലാം കടന്നു ചെല്ലുവാൻ, എല്ലാം ഈ ലോകം നമുക്കൊരു പരിധി ഇട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കടന്നു ചെന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ ഡോക്ടറിനല്ലാതെ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഹോസ്പിറ്റലിന് അടുത്ത് പോലും ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരമെന്ന് വളരെ നിരാശയോടുകൂടെ ഞാൻ അവിടെ നിന്ന്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഞാൻ എൻ്റെ കർത്താവിനോട്, കർത്താവെ ഇതിൻ്റെ സാന്നിധ്യം എനിക്കൊന്ന് വേണം. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ കർത്താവ് ഒരു പാട്ടിൻ്റെ ഈരടികളിങ്ങനെ തന്നു. താതൻ്റെ മാർവലിനെ ചൂടെനിക്ക്, താതൻ്റെ കയ്യല്ലേ തണലെനിക്ക്. നമ്മളെല്ലാവരും പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിൻ്റെ വരികൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ മറ്റൊന്നും നോക്കിയില്ല, ഞാൻ ആ പാട്ടങ്ങ് പാടുവാൻ തുടങ്ങി. ഒരു 3-4 പ്രാവശ്യം മാത്രം ഞാനത് ആവർത്തിച്ച് പാടി. പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിൻ്റെ മാറോട് ചാരുവാൻ ഞാൻ ഒന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. എൻ്റെ പിതാവ് എൻ്റെ അമ്മമാരോട് വാരിപ്പുണരുകയായിരുന്നു. ഞാൻ തുടർന്നുള്ള നിമിഷങ്ങൾ ഞാൻ ശക്തമായ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി, അന്യഭാഷകൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വലിയ ദൈവസാന്നിധ്യം അതിനകത്ത് ചലിക്കുവാൻ തുടങ്ങി. അവിടെ വരുന്ന ദൈവജനം ഒരുമിച്ച് ആ ദൈവസാന്നിധ്യം ജനത്തിനിടയിലേക്ക് വ്യാപരിച്ചിട്ട് അതിനിടയിൽ നിന്ന് ഭൂതങ്ങൾ അലറി മാറുന്നതും അനേകർ ആത്മനിറവ് പ്രാപിക്കുന്നതും അനേകർ സൗഖ്യമാകുന്നതും മണിക്കൂറുകൾ ഞങ്ങൾ അങ്ങനെ ദൈവത്തെ ആരാധിച്ചു. ആരാധന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ച ഫോൺ കോൾ എങ്ങനെയായിരുന്നു? അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺപൈതലിനെ എൻ്റെ കർത്താവ് എനിക്ക് ദാനമായി നൽകി. ഹല്ലേലൂയ. ഈ സന്തോഷമൊന്നും ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. ഞാൻ തുള്ളിച്ചാടി എൻ്റെ കർത്താവിനെ സ്തുതിച്ചു. ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വൈഫിനെ ചികിത്സിച്ച ഡോക്ടർ അവരുടെ പേര് പ്രിയ എന്നാണ്. എറണാകുളം കൊച്ചിയിൽ മുണ്ടമ്പേലി ജിഷി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ഒരു ബ്രാഹ്മൺ സ്ത്രീയാണ് അവർ. അവരെന്നെ വിളിച്ച് പറഞ്ഞത്, ഡോക്ടർ ലോട്ട്സൺ, നിങ്ങളുടെ കുഞ്ഞ് ഒരു ദൈവ കുഞ്ഞാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഞാനോട് ചോദിച്ചു, ഡോക്ടർ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവര് പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുക്കുമ്പോ ആ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നോക്കട്ടെ, അങ്ങ് മസ്കറ്റിൽ ഇരുന്ന് മൈലുകൾക്കപ്പുറത്ത് കടലുകൾക്കപ്പുറത്തിരുന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ചലിച്ച ദൈവത്തിന്റെ സാന്നിധ്യം അത് അവിടെ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ നാം കരുതും ചില സമയം ചിലപ്പോൾ പാഴായി പോകുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല, നാവിൽ നിന്നും പുറപ്പെടുന്ന അഭിഷേകത്തിന്റെ ശബ്ദം അത് പ്രതികൂലങ്ങളെ തകർക്കുവാൻ ശക്തിയുള്ളതാണ്, മരിച്ചതിനെ ജീവിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ദൈവസാന്നിധ്യം ചലിച്ച് ഈ ദേശത്തിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കുവാൻ ശക്തിയുള്ളതാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആ മസ്കറ്റിൽ ഇരുന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദൈവസാന്നിധ്യം അവിടുന്ന് ചലിച്ച് കൊച്ചിയിലെ ഒരു കൊച്ചു ഹോസ്പിറ്റലിനകത്ത് എന്റെ കുഞ്ഞിന്റെ മേൽ അത് ജീവനായി വ്യാപരിച്ചെങ്കിൽ വിശ്വസിക്ക് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ആരാധിക്കണ്ട. ആരാധിക്കുന്നവനെ വിടുതലുണ്ട്. സന്തോഷമുണ്ട്. ആ കർത്താവിനെ നിറഞ്ഞ തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അങ്ങനെയുള്ളവർ ചാടിയെന്ന് എഴുതിട്ട് എല്ലാവരും ചാടിയെന്ന് എഴുതിട്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന അവർക്ക് കരം ഒന്നും കൊടുത്തിട്ട് നമ്മൾ തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കാൻ പോവുക. ഒന്ന് പറഞ്ഞേ പ്രവചന ശബ്ദത്തോടെ പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാരം എല്ലാം മാറും, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറാൻ പോവുക. യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു, സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും വന്നടിക്കുന്നതാണ് സ്ഥിതി. എല്ലാ കാര്യങ്ങളും I'm not afraid of the dark.